വസു, ദേ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. യു ഡി എഫിന് ലഭിച്ച വിജയത്തിൽ വല്ലാതെ അഹങ്കരിക്കരുതെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിങ്ങൾക്കുണ്ടായ വിജയത്തില് വല്ലാതെ നിങ്ങൾ അഹങ്കരിക്കരുത്. ഒന്ന് പോവാടാ മരമാക്കറി, പോയി തരത്തി പോയി കളിക്കടാപ്പ. അത്രക്കായല്ലേ. ഇതുവരെ ഇല്ലാത്ത ഒരു രീതി ലീഗിൽ ഉണ്ടാകുന്നുണ്ട്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഇതേവരെ ഇല്ലാത്ത ഒരു രീതി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ് ഈ നിയമസഭയിൽ ഇന്നത്തെ പ്രകടനങ്ങൾ കാണിക്കുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല ഷംസുദ്ദീൻ, അങ്ങേയറ്റം സംസ്കാര സമ്പന്നമായ രീതിയിൽ ഈ സഭയിൽ ഇടപെടുന്ന ഒരാളാണ്. പക്ഷെ ഈ വിജയത്തിൻ്റെ ഒരു മത്ത് ലീഗിനെ എങ്ങനെ ബാധിച്ചു എന്നതാണ്. തലയ്ക്ക് സുഖമില്ലാണ്ടായി എന്താ ചെയ്യ. പട്ടി എന്ന് വിളിക്കാതെ ഞങ്ങളെയെല്ലാം പട്ടികളായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു പദപ്രയോഗം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. മോദിയെ താഴെയിറക്കാൻ കോൺഗ്രസ് ജയിക്കണമെന്ന് ജനങ്ങൾ കരുതിയതാണ് ഇടതുമുന്നണിയുടെ പരാജയത്തിന് കാരണം. മറിച്ച് ജനവികാരം അത് സർക്കാരിന് എതിരാണ് എന്ന് കരുതുന്നില്ല. വിജയിയായ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. തന്റെ രാജി ആവശ്യപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ ആദ്യം അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോയി ഉപദേശിക്കട്ടെ എന്നാണ് പിണറായിയുടെ മറുപടി. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ആ ഉപദേശം ഞങ്ങൾക്ക് നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ ഏറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടങ്ങളിലുള്ളവർക്ക് ആ ഉപദേശം നൽകിക്കൂടായിരുന്നു. ഒരു കൈവതം നാട്ടുകരുത്. ഇപ്പോൾ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിക്ക് ആ ഉപദേശം നൽകുന്നത് കൂടുതൽ ഉചിതമാകില്ലേ? സിദ്ധാരാമയ്യക്കും ഈ ഉപദേശം നിങ്ങൾ നൽകും. അതെന്നാ വർത്താനം പറഞ്ഞു പോയെ. ലീഗിന് വിജയത്തിന്റെ മത്ത് പിടിച്ചുവെന്നും വിമർശനം. ആണോ, എനിക്കറിയില്ലായിരുന്നു ചേട്ടാ. അത് ഗുണം ചെയ്യുന്നൊരു കാര്യല്ല. എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലേ കെട്ടി വെക്കുന്നത്? നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ.